ഹായ് നമസ്കാരം. വയനാട് പിന്നെ എം പിയുടെ അതായത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്തവരിൽ വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. നോക്കണേ, എസ് എഫ് ഐയുടെ ആക്രമണത്തെ മൊത്തം അപലപിക്കുമ്പോൾ, പാർട്ടിയും എസ് എഫ് ഐയും എല്ലാം അപലപിക്കുമ്പോൾ, തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പറ്റ അഭിഷിത് കെ ആർ എന്ന് പറയുന്ന വയനാടിലെ എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡൻ്റാണ് അഭിഷിത് കെ ആർ എന്ന് പറയുന്ന അയാളെയും പോലീസ് ഇപ്പോൾ പിന്നെ കണ്ടെത്തിയിരിക്കുന്നു. അയാളുമുണ്ട് ഈ അക്രമത്തിൽ. ഒരുപക്ഷെ അയാളെ ഇനി കസ്റ്റഡിയിൽ എടുക്കാൻ ഇവർക്ക് ഈ പോലീസിന് ഭയമായിരിക്കും. നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്നെങ്കിൽ പോലീസ് പിടിക്കും, ഇല്ലെങ്കിൽ നമുക്കറിയാം ആ നാളെ പറയും ഏ അയാൾ അവിടെ നിന്ന് വന്നില്ല, വെറുതെ പ്രചരണം നടത്തുന്നതെന്ന് പറഞ്ഞ് അയാളെ രക്ഷപ്പെടുത്തും. എന്തായാലും വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇപ്പോൾ അക്രമത്തിൽ വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ സതീശൻ പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നടത്തിയ ഒരു അക്രമമാണ് എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നടക്കുന്ന പയ്യന്നൂർ പിന്നെ സംഭവം ഉണ്ടല്ലോ, അതായത് രക്തസാക്ഷി പിന്നെ ഫണ്ട് തിരിമറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ചാനലുകളിലും പത്രങ്ങളിലും. അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ മൊഴികൾ ഓരോ ദിവസവും ഓരോ തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വപ്ന സുരേഷിനെ ഉടൻ തന്നെ പിന്നെ ക്രൈംബ്രാഞ്ച് വീണ്ടും വിളിക്കാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്നത് തങ്ങളുടെ പിന്നെ നേതാവിൻ്റെ ഇമേജിനെ തകർക്കും എന്നുള്ളത് കൊണ്ട് അതിനെ മാറ്റി ഈ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചർച്ചകളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാണിച്ച ബോധപൂർവമായ ശ്രമമാണ് ഈ നടന്നത് എന്നത് സതീശനും മറ്റുമൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് അങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയുന്നത്? യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ അതല്ലേ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ എങ്ങനെയാണ് അവിടെ ഈ അക്രമത്തിൽ പങ്കെടുത്തത്? എസ് എഫ് ഐയോ പാർട്ടിയോ അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് പാർട്ടിയും എസ് എഫ് ഐ നേതാക്കന്മാരും പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ ഇത് എങ്ങനെയാണ് ഈ അക്രമത്തിൽ പങ്കെടുത്തത്? ഇയാൾ അക്രമത്തിലുണ്ടെന്ന് പോലീസിന് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുമായിരിക്കാം, അത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാം, എസ് എഫ് ഐക്ക് എന്താണ് ഈ ബഫർ സോണിൽ കാര്യം? അല്ല, ഒന്ന് ചോദിച്ചു പോകുന്നുണ്ട്. എസ് എഫ് ഐക്ക് ഒരു വിദ്യാർത്ഥി വിഷയമൊന്നും അല്ലല്ലോ, വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു പ്രശ്നമൊന്നും അല്ലല്ലോ. ഈ ബഫർ സോണും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പാർട്ടിയുണ്ട്, പാർട്ടിക്ക് കർഷക സംഘടനകളുണ്ട്, പാർട്ടിക്ക് മറ്റ് ബഹുജന സംഘടനകളുണ്ട്, അതുപോലെ തന്നെ നിരവധി പാർട്ടികൾക്ക് പിന്നെ കർഷക സംഘടനകളുണ്ട്, കർഷക സംരക്ഷണ സമിതികളുണ്ട്. അത് പോരാത്തതിന് അവിടുത്തെ ജനങ്ങളാണ് ചേർന്നുകൊണ്ട് ഒരു പിന്നെ ഒരു കർഷക സംരക്ഷണ സമിതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിരവധി സമിതികൾ അവിടെ ഉണ്ട്. എന്നിട്ട് അവർക്കൊന്നും തോന്നാത്ത ഒരു പിന്നെ ഓഫീസ് മാർച്ച്, അത് രാഹുൽ ഗാന്ധി ഓഫീസ് മാർച്ച്, ഈ എസ് എഫ് ഐക്കാർക്ക്, അതും വയനാട് ജില്ലയിലെ ഒരു എസ് എഫ് ഐക്കാർ, അവരുടെ കോളേജിലോ അവരുടെ സ്കൂളിലോ ഒക്കെ നടന്നതല്ല എങ്കിൽ എന്ന് പറയാം. പക്ഷേ ഇത് സ്കൂളുമായിട്ടോ കോളേജുമായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത ഒരു വിഷയം. എന്നുവെച്ചാൽ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന പൊതുകാര്യങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടരുത് എന്നല്ലേ പറയുന്നത്? ഇടപെടുന്നവരുണ്ട്. ആസാമിലെ വിദ്യാർത്ഥി സംഘടനയാണ് ഒരു കാലത്ത് അവിടുത്തെ പ്രക്ഷോഭം നയിച്ചത്. അവസാനം ആ വിദ്യാർത്ഥി സംഘടനയാണ് ആസാം ഗണ പരിഷത്ത് എന്ന് പറഞ്ഞ വലിയൊരു പാർട്ടി ഉണ്ടാവുകയാണ് ഭരണം നടത്തുകയും ചെയ്തത്. അത് അവിടെ ഇരുന്നോട്ടെ, അത് ഒരു ചരിത്രമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതിലൊന്നും ഇടപെട്ടുകൂട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ഇത്രയും കർഷകരുടെ സംഘടനകളും ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കും അതുപോലെ അവിടുത്തെ ഒരു പാർട്ടിയിലും പെടാത്ത സ്വതന്ത്രമായ പിന്നെ ഒരു ഒരു കർഷക സമിതികളും അതുപോലെ സംരക്ഷണ സമിതികളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ബഫർ സോണിൽ ഇത്ര ഒരു ആവേശം, ഇത്ര ഒരു താല്പര്യം? അപ്പോൾ ഇതിനകത്ത് എന്താണ് നടന്നത്? നേരത്തെ പറഞ്ഞതല്ലേ ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റിപ്പിടിക്കുക എന്നുള്ളതല്ലേ ഈ എസ് എഫ് ഐക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നത്? നമ്മൾ അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് വീണ ജോർജിൻ്റെ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഈ അക്രമത്തിൽ വന്നത്? ഇത് ആസൂത്രിതമല്ലേ? പാർട്ടിയിൽ നടക്കുന്നത് മുഴുവൻ, ഇപ്പോൾ നടക്കുന്നത് മുഴുവനും ആസൂത്രിതമല്ലേ? നിങ്ങൾ എങ്ങോട്ടാണ് ചലിക്കുന്നത്? താളം തെറ്റിയിരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ എല്ലാ പ്രസ്ഥാനത്തിനും താളം തെറ്റിയിരിക്കുന്നു. അവതാളത്തിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നത് മാത്രമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അവിടെ നിങ്ങൾ വെറും വിഡ്ഢികളല്ല, നിങ്ങളുടെ അണികളെപ്പോലെ വെറും ഏറാമൂളികളും ഓ തമ്ര ഓ ഒമ്ര എന്ന് പറയുന്ന ആൾക്കാരല്ല കേരള ജനങ്ങൾ എന്ന് ഓർമ്മിക്കുക.